നമസ്കാരം. ഏഷ്യൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപ വിഷയത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച ആവശ്യപ്പെടാൻ NDA തീരുമാനം. അവിശ്വാസ പ്രമേയത്തിനുള്ള സാധ്യതകൾ ആരായും. നിതിൻ ഗഡ്കരി BJP അധ്യക്ഷസ്ഥാനം രാജിവെക്കണമെന്ന യശ്വന്ത് സിൻഹ ആവശ്യം, പാർട്ടി തള്ളി. എയർ ഇന്ത്യയുടെ വാഗ്ദാന ലംഘനത്തിന് തെളിവായി ദുബായ് കേന്ദ്രം. ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും ഒന്നും നടന്നില്ല, സ്ഥലം പോലും കണ്ടെത്തിയില്ല. എയർ ഇന്ത്യയുടെ അനാസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. ഇസ്രയേലിനെതിരെ വെടിനിർത്തിയെന്ന് ഹമാസ്. ഇന്ന് രാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. സമാധാന ചർച്ച തുടരുകയാണെന്ന് ഇസ്രയേൽ. ഭൂമിദാന കേസിൽ കുറ്റപത്രം ഉടനെന്ന് സർക്കാർ. VS അച്യുതാനന്ദൻ ഒന്നാം പ്രതി. VSന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് സുപ്രീംകോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. കടുവയെ പേടിച്ച് വയനാട്ടുകാർ. ഇന്നും കടുവ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നു. പ്രതിഷേധിച്ച നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം. സന്തോഷ് ട്രോഫി. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരളത്തിൽ പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾ കേരളത്തിലും ഉത്തർപ്രദേശിലും. കേരള പ്രീമിയർ ലീഗിനും AIFF അംഗീകാരം. വാർത്തകൾ വിശദമായി. ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപം സംബന്ധിച്ച് വോട്ടെടുപ്പോടെയുള്ള ചർച്ച ആവശ്യപ്പെടാൻ NDA യോഗം തീരുമാനിച്ചു. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യത ആരായാനും യോഗം തീരുമാനിച്ചു. ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപം സംബന്ധിച്ച് തീരുമാനമെടുക്കും മുമ്പ് എല്ലാ പാർട്ടികളുമായി ആലോചിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ സർക്കാർ പാർലമെന്റിന് നൽകിയ ഉറപ്പ് ലംഘിച്ചതായി NDA യോഗം വിലയിരുത്തി. സർക്കാരിന് തുടരാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച BJP വക്താവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വിദേശ നിക്ഷേപം സംബന്ധിച്ച് വോട്ടെടുപ്പോടെയുള്ള ചർച്ച ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ മറ്റു പാർട്ടികളുടെ പിന്തുണ തേടും. The NDA would consult all the political parties to explore the possibility of a no confidence motion against this government. തൃണമൂൽ കോൺഗ്രസിനെ പിണക്കേണ്ടതില്ല എന്നാണ് NDA കക്ഷികളുടെ നിലപാട്. എന്നാൽ അവിശ്വാസ പ്രമേയം ഇപ്പോൾ വേണ്ടതില്ല എന്ന അഭിപ്രായത്തിലായിരുന്നു മുൻതൂക്കം. മാത്രമല്ല, ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപത്തിന് എതിരെ നിൽക്കുന്ന UPയിലെ സഖ്യകക്ഷികളുടെ പിന്തുണയും തങ്ങൾക്ക് ലഭിക്കുമെന്ന വിലയിരുത്തലും NDAക്കുണ്ട്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരി രാജിവെക്കണമെന്ന് മുതിർന്ന നേതാവ് യശ്വന്ത് സിൻഹ ആവശ്യപ്പെട്ടു. പൊതുപ്രവർത്തകർ സംശയത്തിന് അതീതരായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ സിൻഹയുടെ അഭിപ്രായം BJP തള്ളി. രാം ജെഠ്മലാനിക്കും ജഗദീഷ് ഷെട്ടികാറിനും ശേഷം മുൻ കേന്ദ്രമന്ത്രിയും BJPയിലെ മുതിർന്ന നേതാവുമായ എസ്എൻ സിൻഹയും നിതിൻ ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പൊതുപ്രവർത്തകർ ആക്ഷേപങ്ങൾക്ക് അതീതരായിരിക്കണമെന്ന് യശ്വന്ത് സിൻഹ പറഞ്ഞു. ഗഡ്കരി അഴിമതി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് തന്റെ വിഷയമല്ല. ഗഡ്കരി സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യശ്വന്ത് സിൻഹയുടെ അഭിപ്രായം അനവസരത്തിലാണെന്ന് പാർട്ടി വക്താവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വ്യാഴാഴ്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങാനിരിക്കെ പാർട്ടി അധ്യക്ഷനെതിരെ മുതിർന്ന നേതാവ് തന്നെ രംഗത്തെത്തിയത് BJPയിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ദീപാവലിക്ക് മുമ്പ് RSS ഇടപെട്ട് രംഗം ശാന്തമാക്കിയിരുന്നുവെങ്കിലും അഭിപ്രായ ഭിന്നത വീണ്ടും മറന്നേക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഗഡ്കരിയുടെ ഉടമസ്ഥതയിലുള്ള പുർത്തി കമ്പനിയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളാണ് വിവാദമായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സർക്കാരിനെതിരെ CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കാമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പറഞ്ഞു. അവിശ്വാസ പ്രമേയ നീക്കത്തെ പിന്തുണച്ച ഗുരുദാസ് ദാസ്ഗുപ്തയെ മമതാ ബാനർജി നന്ദി അറിയിച്ചു. അതേസമയം വിദേശ നിക്ഷേപ വിഷയത്തിൽ വോട്ടെടുപ്പിന് തയ്യാറല്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. മമതാ ബാനർജിയുടെ അവിശ്വാസ പ്രമേയ നീക്കത്തെ പിന്തുണയ്ക്കണമെന്ന് CPI നേതാവ് ഗുരുദാസ് ദാസ്ഗുപ്ത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CPIയും CPMഉം ഇതിന് വിരുദ്ധമായാണ് നിലപാട് സ്വീകരിച്ചത്. ഗുരുദാസ് ദാസ്ഗുപ്തയെ താൻ ടെലിഫോണിൽ വിളിച്ചെന്ന് തൃണമൂൽ നേതാവ് മമതാ ബാനർജി പറഞ്ഞു. നിർദ്ദേശത്തെ പിന്തുണച്ചതിൽ നന്ദി അറിയിച്ചു. CPM സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ താൻ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും മമതാ ബാനർജി പറഞ്ഞു. മമതയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നില്ലെന്ന് ഗുരുദാസ് ദാസ്ഗുപ്ത അറിയിച്ചു. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് വിളിച്ചു ചേർത്ത കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞു. അതേസമയം മറ്റ് പാർട്ടികൾ ചില്ലറ വ്യാപാര രംഗത്തെ വിദേശ നിക്ഷേപ വിഷയത്തിൽ ചട്ടം 184 പ്രകാരം വോട്ടെടുപ്പോടെയുള്ള ചർച്ചയാണ് ആവശ്യപ്പെട്ടത്. ഇതിന് കീഴ്വഴക്കം ഇല്ലെന്നായിരുന്നു കമൽനാഥിന്റെ മറുപടി. 184 ഇൻ ലോക്സഭ ദേർ ഈസ് നോ പ്രീസിഡൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ ബീയിങ് ചലഞ്ച്ഡ്.
ഇതിനിടെ അവിശ്വാസ പ്രമേയത്തെ കുറിച്ച് തന്നോട് ആരും സംസാരിച്ചിട്ടില്ലെന്ന് അണ്ണാ ഡി എം കെ നേതാവ് ജയലളിത അറിയിച്ചു. വിദേശ നിക്ഷേപ വിഷയത്തിൽ പ്രമേയം വന്നാൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്നും ജയലളിത പറഞ്ഞു. സർക്കാരിന് കൂടി സമ്മതമായ രീതിയിൽ പ്രമേയം തയ്യാറാക്കിയാൽ മാത്രം വോട്ടെടുപ്പോടെയുള്ള ചർച്ച മതിയെന്നാണ് കോൺഗ്രസ് നിലപാട്. പ്രശാന്ത് ഗോംശാം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പരാതികൾക്കും പരിഭവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒന്നും എയർ ഇന്ത്യയുടെ മനം മാറ്റാനായിട്ടില്ല. പ്രവാസികളെ ദുരിതത്തിലാക്കി എയർ ഇന്ത്യയുടെ ക്രൂര വിനോദം തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. എയർ ഇന്ത്യയുടെ ദുബായ് കേന്ദ്രം എന്ന വാഗ്ദാനം സ്വപ്നമായി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലിലാണ് ദുബായ് കേന്ദ്രം അന്നത്തെ വ്യോമയാന മന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്തത്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ഈ കേന്ദ്രം സഹായകരമാകുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക്. എന്നാൽ ഒന്നര വർഷത്തിനിപ്പുറം സ്ഥിതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 2011 ഏപ്രിലിലാണ് വയലാർ രവി എയർ ഇന്ത്യയുടെ ദുബായ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. എയർ ഇന്ത്യ ചെയർമാന്റെ സാന്നിധ്യത്തിൽ അന്ന് മന്ത്രി പറഞ്ഞത് ഇപ്രകാരം: We thought better to have the aircraft stationed here, and the crew and the pilot to be stationed here, and the mechanics also, the engineering section also will be here, so the maintenance or the kind of a repair, everything can be done in Dubai itself. ഇനി ഇന്നത്തെ സ്ഥിതി നോക്കാം. എയർ ഇന്ത്യയുടെ ബേസിനായി കുറേ സ്ഥലങ്ങൾ കമ്പനി അധികൃതർ പോയി കണ്ടു എന്നല്ലാതെ ഒന്നും നടന്നില്ല. നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറംകരാർ നൽകിയിട്ടുണ്ട്. അബുദാബിക്ക് നൽകിയ പുറംകരാർ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. എന്നാൽ ഷാർജയിൽ ഇപ്പോഴും ആർക്ക് കരാർ നൽകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അധികൃതർ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ. സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഇസ്രയേലിനെതിരെ വെടിനിർത്തിയെന്ന് ഹമാസ് വക്താവ് ഐമൻ താഹ അറിയിച്ചു. ഇന്ന് രാത്രി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും താഹ പറഞ്ഞു. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായതെന്നും ഹമാസ് വ്യക്തമാക്കി. അതേസമയം ചർച്ചകൾ തുടരുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകളുടെ ഭാഗമായി കൈറോയിലെത്തിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുമായി ചർച്ച നടത്തി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും പലസ്തീൻ പ്രധാനമന്ത്രി മെഹ്മൂദ് അബ്ബാസുമായും അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്തും. ഗാസയിൽ ഒരാഴ്ചയായി തുടരുന്ന ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 122. കാസർഗോഡ് ഭൂമിദാന കേസിൽ വി എസ് അച്യുതാനന്ദനെ ഒന്നാം പ്രതിയാക്കി കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വി എസ് നൽകിയ ഹർജി കോടതി വിധി പറയാൻ മാറ്റി. അതിനിടെ വി എസിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് കാണിച്ച് വിജിലൻസ് DYSP കുഞ്ഞൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഭൂമിദാന കേസിൽ വി എസിന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. അന്വേഷണ നടപടികൾ റദ്ദാക്കണമെന്ന ഹർജികൾ തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഭൂമിദാന കേസിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദന്റെ PA സുരേഷ്, ബന്ധു TK സോമൻ എന്നിവരുടെ ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഭൂമിദാന കേസിൽ വി എസ് അച്യുതാനന്ദന്റെ ഓഫീസ് ഇടപെട്ടതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. എൻഡോസൾഫാൻ നിരോധനം 2 വർഷത്തേക്ക് നീക്കണമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. എൻഡോസൾഫാൻ അപകടകരമാണെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും അഭിപ്രായമില്ലെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. എൻഡോസൾഫാൻ ശേഖരം നശിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. എൻഡോസൾഫാനെക്കുറിച്ച് സുപ്രീംകോടതി ഉയർത്തിയ 5 ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സമിതി മറുപടി നൽകിയത്. റിപ്പോർട്ടിന്മേൽ ഈ മാസം 27 സുപ്രീംകോടതി തീരുമാനമെടുക്കും. അബുദാബിയിൽ മലയാളി ഡോക്ടറെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ സ്വദേശി ആത്മഹത്യ ചെയ്തു. മുഹമ്മദ് ജമീൽ എന്നയാളാണ് തൂങ്ങിമരിച്ചത്. നേരത്തെയും ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. November 1 ഇയാൾ അബുദാബി അഹല്യ ആശുപത്രിയിലെ ഡോക്ടർ രാജൻ ഡാനിയലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അബുദാബിയുടെ പ്രതിശീർഷ വരുമാനത്തിൽ വരും വർഷങ്ങളിൽ വൻ വർധനവുണ്ടാകുമെന്ന് സാമ്പത്തിക വികസന വകുപ്പ് അറിയിച്ചു. 5.7% വർധനവ് വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2013 മുതൽ 2016 വരെ 5.7% വളർച്ചയുണ്ടാകുമെന്നാണ് സാമ്പത്തിക വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ഒമർ അബ്ദുള്ള അറിയിച്ചത്. സാമ്പത്തിക വർഷത്തെ വളർച്ച 3.9% അബുദാബിയിൽ നടന്ന സെമിനാറിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. എമിറേറ്റിന്റെ എണ്ണയിതര പ്രതിശീർഷ വരുമാനത്തിൽ 6.5% വളർച്ചയുണ്ടാകും. സർക്കാരിന്റെ വൈവിധ്യവൽക്കരണമാണ് ഇതിന്റെ പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണ മേഖലയിൽ 7.1% വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ നടപ്പ് വർഷത്തിൽ 40% വർധനവും ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വിദേശ നിക്ഷേപത്തിൽ 4ാം സ്ഥാനം രാജ്യത്തിനുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശരിയായ ദിശയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2015 ലക്ഷ്യമിട്ട് അബുദാബിയിൽ വലിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും ഒമർ അബ്ദുള്ള അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഗൾഫിൽ നിന്നും കപ്പൽ വഴി കേരളത്തിലെത്താനുള്ള പദ്ധതി പ്രവാസി സംഘടനകൾ തയ്യാറാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയായിരിക്കും പദ്ധതി ആസൂത്രണം ചെയ്യുക.
ഏറെ കൊട്ടിഘോഷിച്ച് തുടങ്ങിയ UAE കേരള കപ്പൽ സർവീസ് പൊളിഞ്ഞതെങ്ങനെയാണ്? കൂടുതൽ ദിവസം യാത്രയ്ക്കെടുത്താലും കുറഞ്ഞ നിരക്കിൽ പോകാമെന്നതായിരുന്നു ഇതിൻ്റെ ആകർഷണം. അതുപോലെ ലഗേജും കൂടുതൽ കൊണ്ടുപോകാം. 4 മുതൽ 6 മാസം വരെ നാട്ടിൽ ലീവിന് പോകുന്ന കഫ്റ്റീരിയ, ഗ്രോസറി, ചെറുകിട തൊഴിലാളികൾക്കാണ് ഈ സർവീസ് ഏറ്റവും ഉപകാരപ്രദം. 300-400 ദിർഹം നൽകിയാൽ നാട്ടിലെത്താം. പണമുള്ളവർക്ക് ഇതൊരു വിനോദയാത്രയും. എന്നാൽ ഈ സർവീസ് പിന്നെ എന്തുകൊണ്ട് നിന്നുപോയി? വിമാന ലോബിയുടെ പങ്ക് ഇതിന് പിന്നിലുണ്ടെന്നാണ് ആരോപണം. താഴ്ന്ന ക്ലാസ്സിന് വെറും 250 ദിർഹം വാങ്ങിക്കൊണ്ട് ആ ഷിപ്പിങ്ങിൻ്റെ പാസഞ്ചർ സർവീസ് ആരംഭിക്കുകയും വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്തോ അമാനുഷിക ശക്തികളെപ്പോലെ ഈ കൊള്ളക്കാരായ എയർലൈൻകാരുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സംവിധാനങ്ങളുടെ സ്വാധീനത്താൽ ആ ഷിപ്പിംഗ് വ്യോമ മന്ത്രാലയത്തിൻ്റെ ഉള്ള അവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ഈ നല്ലൊരു സംരംഭം തച്ചുടയ്ക്കപ്പെടുകയായിരുന്നു, തകർക്കപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റിലാണ് വീണ്ടും കപ്പൽ സർവീസ് എന്ന ആശയം ഉടലെടുത്തത്. ഗൾഫ് സന്ദർശനത്തിനെത്തിയ മന്ത്രി കെ സി ജോസഫുമായി ഈ വിഷയം ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ പച്ചക്കൊടി കിട്ടിയതോടെ ഇപ്പോൾ സാധ്യതാ പഠനവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ അസോസിയേഷനും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും. വരുന്ന സ്കൂൾ അവധിക്കാലത്തെങ്കിലും കപ്പൽ സർവീസ് തുടങ്ങണം എന്ന തീരുമാനത്തിലാണ് ഇവരിപ്പോൾ. സതീഷ്, ഏഷ്യനെറ്റ് ന്യൂസ്, ദുബായ്. ഗുരുവായൂർ NRI ഫോറത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരം VT ബൽറാം MLA നൽകും. ഡിസംബർ 2 നടക്കുന്ന ദേശീയ ദിനാഘോഷ പരിപാടിയിൽ പുരസ്കാരം വിതരണം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് ഷെയ്ഖ് റാഷിദ് ഹാളിൽ നടക്കുന്ന പരിപാടി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന കടുവയ്ക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതിനിടെ ബത്തേരിക്കടുത്ത നമ്പിക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ഇന്നലെ രാത്രി ബത്തേരിക്കടുത്ത് നായ്ക്കെട്ടിയിൽ 3 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നതിനെ തുടർന്ന് നാട്ടുകാർ കോഴിക്കോട് മൈസൂർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. കടുവയുടെ ആക്രമണത്തിൽ ചത്ത മൃഗങ്ങളുമായി എത്തിയാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത്. കടുവയെ വെടിവെച്ച് പിടികൂടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഉപരോധം അവസാനിപ്പിച്ചു. എന്നാൽ കടുവയ്ക്കായി തെരച്ചിൽ നടക്കുന്നതിനിടെ ഉച്ചയോടെ ബത്തേരിക്കടുത്ത് നമ്പിക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ആടിന്റെ ജഡവുമായി നാട്ടുകാരെത്തി പഴൂർ വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. ഇതോടെ ബത്തേരി ഊട്ടി റോഡിലെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പിന്നീട് ബത്തേരി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ആടിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി. എന്നാൽ ഇന്ന് കടുവയ്ക്കായി നടത്തിയ തെരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ സ്ഥലത്ത് രാത്രിയും പട്രോളിംഗ് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ശബരിമല വാർത്തകൾ. ശബരിമല വിശേഷങ്ങൾ സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. ധർമ്മശാസ്താവിന്റെ ബാല്യകാലം ചെലവിട്ടു എന്ന് വിശ്വസിക്കുന്ന പന്തളം വലിയ കൊട്ടാരം ചരിത്ര മ്യൂസിയമാക്കുന്നു. പന്തളം കൊട്ടാരം നിർവാഹക സമിതിയുടെ നേതൃത്വത്തിലാണ് കൊട്ടാരം നവീകരിക്കുന്നത്. പാണ്ഡ്യരാജവംശത്തിന്റേതാണ് പന്തളം വലിയ കൊട്ടാരമെന്നാണ് ചരിത്രം പറയുന്നത്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയത് പന്തളം വലിയ കൊട്ടാരത്തിലാണെന്നും വിശ്വസിക്കുന്നു. 100 ആണ്ടുകൾ തന്നെ ഈ കൊട്ടാരത്തിന് പഴക്കമുണ്ട്. 1 വർഷം മുമ്പ് വരെ ഈ കൊട്ടാരത്തിൽ താമസക്കാരുണ്ടായിരുന്നു. ഇപ്പോഴീ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആളില്ല. ഈ സാഹചര്യത്തിലാണ് കൊട്ടാരത്തിനെ ഒരു മ്യൂസിയമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. 8 കെട്ടായ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള കുളവും നവീകരിക്കും. സാധാരണ കൊട്ടാരത്തിൽ നിന്നും വ്യത്യസ്തമാണ് നിർമ്മാണ രീതി. ശ്രീധർമ്മശാസ്താവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ഒപ്പം ആരാധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കും. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ താമസ സൗകര്യം, വിരിവയ്ക്കാനുള്ള സ്ഥലം എന്നിവയും ഇവിടെ ഉണ്ടാകും. മണ്ഡലകാലം പൂർത്തിയാകുന്നതോടെ മ്യൂസിയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ആദ്യം ഒന്ന് ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പന്മാർ വന്ന ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം അത്യാവശ്യം. പന്തളം രാജവംശവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതും വലിയ കൊട്ടാരത്തിലാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇവിടെ സ്വീകരണം നൽകുന്നതും പതിവാണ്. ഈശാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ശബരിമലയിലെ നാളത്തെ പൂജാസമയം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് കേരളം ആതിഥേയരാകും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. രണ്ടായിരത്തി 2013 സന്തോഷ് ട്രോഫി ഫുട്ബോളിന് കേരളം വേദിയാകുന്നു.
കേരളത്തിനൊപ്പം ആതിഥേയരാകാൻ അപേക്ഷ നൽകിയ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ പ്രീ ക്വാർട്ടറിൽ കടക്കാത്ത ടീമുകൾ തമ്മിലുള്ള മത്സരം നടക്കും. ക്വാർട്ടർ ഫൈനൽ മുതലുള്ള പ്രധാന മത്സരങ്ങളെല്ലാം കേരളത്തിലാണ്. ഫൈനൽ കൊച്ചിയിലാണ് നടക്കുക. ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് മത്സരങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഇരു സംസ്ഥാനങ്ങളിലെയും ഗ്രൗണ്ടുകളുടെ സൗകര്യവും മറ്റും പരിഗണിച്ച് തീയതി നിശ്ചയിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2005-2006 കേരളം സന്തോഷ് ട്രോഫിക്ക് വേദിയായത്. കേരളത്തിൽ പ്രീമിയർ ലീഗ് നടത്താനുള്ള അനുമതിയും പ്രബുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഫെഡറേഷൻ യോഗം നൽകി. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും അസമും തമ്മിലുള്ള ഗ്രൂപ്പ് മത്സരം സമനിലയിൽ അവസാനിച്ചു. അവസാന ദിവസം വിജയലക്ഷ്യമായി 273 റൺസ് പിന്തുടർന്ന അസം 6 വിക്കറ്റിന് 201 റൺസ് എടുത്തപ്പോൾ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിന് വേണ്ടി ശ്രീജിത്ത് 5 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ കേരളം രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 294 റൺസിൽ ഡിക്ലെയർ ചെയ്തു. കേരളത്തിന് വേണ്ടി വി എ ജഗദീഷും അഭിഷേക് ഹെഗ്ഡെയും സെഞ്ചുറി നേടി. കേരളത്തിന് 1 പോയിന്റും അസമിന് 3 പോയിന്റും കിട്ടി.